വീണ്ടും ഒരു ജൂൺ സ്കൂൾ തുറന്നു. ദീർഘവർഷങ്ങൾക്ക് ശേഷം സ്കൂൾ തുറന്ന ദിനം തന്നെ കനത്ത മഴയുമെത്തി. പഴയ തലമുറയെങ്കിലും മഴ നനഞ്ഞ് വെള്ളം തെറിപ്പിച്ച് സ്കൂളിലേക്കോടിയ ആ കാലം ഓർത്തിരിക്കാം. ചിലപ്പോൾ കിലോമീറ്ററുകളോളം നടന്ന് കൂട്ടുകാരൊത്ത് പഴുത്ത മാങ്ങാ പറിച്ചു തന്ന് ആഘോഷമായി സ്കൂളിൽ പോയൊരു കാലം. ഇന്ന് കാലം മാറി. വീട്ടുമുറ്റത്ത് വരുന്ന സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിന് മുൻപിലിറങ്ങി നേരെ ക്ലാസ് റൂമിലേക്ക്. മഴ നനയലിൻ്റെ സുഖത്തെപ്പറ്റി പറയാനേയാവില്ല. പനി വരും പോലും. വീട്ടിൽ നിന്ന് കൊടുത്തുവിടുന്ന ഭക്ഷണമല്ലാതെ മറ്റൊന്നും കഴിക്കാനാവില്ല. വിഭവങ്ങളൊക്കെ സ്കൂൾ തീരുമാനിക്കും. വഴിയിൽ കിട്ടുന്നതൊന്നും കഴിക്കാനാവില്ല. ഹൈജീനിക് അല്ല അത്രേ. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. ആർക്ക് വേണം സർക്കാർ സ്കൂളുകൾ? എത്ര പണമില്ലെങ്കിലും സ്വന്തം മക്കളെ നാട്ടിലെ അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേ അയക്കൂ. അതാണത്രേ സ്റ്റാൻഡേർഡ്. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസമല്ലാതെ മറ്റൊന്നും നൽകാൻ പാങ്ങില്ലാത്ത മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും മക്കളെ വൻതുക മുടക്കി തന്നെ പഠിപ്പിക്കും. പക്ഷേ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും നിലവാരമില്ല എന്ന് ചിന്തിക്കുന്നതിൽ വലിയ അപകടമില്ലേ? പൊതുവിദ്യാഭ്യാസത്തിന് മേന്മ മാത്രമല്ല, ചില നന്മകളുമുണ്ട്. അത് പക്ഷേ നഗരത്തിലെ പൂർണ്ണമായും ശീതീകരിച്ച വാഹനവും ക്ലാസ് റൂമുമുള്ള സ്കൂളുകളിൽ ചിലപ്പോൾ കാണില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ തൊട്ടടുത്തിരിക്കുന്നവനെപ്പറ്റി എല്ലാം അറിയാം എന്നതുതന്നെ. അവൻ്റെ വീടും സാഹചര്യങ്ങളുമെല്ലാം എൻ്റേതെന്ന പോലെ അവനെയും എനിക്കറിയാം. അവനില്ലാത്തത് പങ്കുവയ്ക്കാൻ ഞാൻ പഠിക്കുന്നത് ഈ സർക്കാർ സ്കൂളിൽ നിന്നായിരുന്നു. എല്ലാവരും ഒരേ ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിച്ചത് സർക്കാർ സ്കൂളിലെ ബെഞ്ചിലിരുന്നായിരുന്നു. എൻ്റെ പാത്രത്തിലും നിന്റെ പാത്രത്തിലും അവൻ്റെ പാത്രത്തിലും ഒരേ ഭക്ഷണം, ഒരേ രുചി, സന്തോഷം. എന്നാൽ ഇന്ന് പല കുട്ടികളും വീട്ടിൽ സമരമിരിക്കും. തൻ്റെ കൂട്ടുകാർ കൊണ്ടുവരുന്ന സ്നാക്സ് തനിക്കും കൊണ്ടുപോകാൻ വേണ്ടി. അല്ലായെങ്കിൽ സ്റ്റാൻഡേർഡ് താഴെയാകുമത്രേ. വല്ലാത്തൊരു കാലം. ഇല്ലാത്ത പണം മുടക്കി നിലവാരമുണ്ടാക്കാൻ പോയപ്പോൾ പുതിയൊരു തിരിച്ചറിവ് കൂടി കിട്ടി. ഇന്നലെ വരെ കഴിച്ചതും ധരിച്ചതും എല്ലാം നിലവാരമില്ലാത്തതായിരുന്നു അത്രേ. ഇനി മക്കളെ എന്ത് പറഞ്ഞു തിരുത്തും? അക്കാഡമിക് മികവ് മാത്രം നോക്കുന്ന സ്കൂളുകളിൽ മനുഷ്യപ്പറ്റിനെ പറ്റി പഠിക്കില്ല. കാരണം അവിടെ പഠിച്ചവരൊന്നും അതനുഭവിച്ചിട്ടില്ല. അല്പം മാർക്ക് കുറഞ്ഞാൽ ആ വർഷം പൊതുപരീക്ഷ എഴുതിക്കില്ല. വസ്ത്രത്തിന് ഉടച്ചിലോ ഷൂവിന് പോളിഷോ കുറഞ്ഞാൽ ഇൻ്റേണൽ മാർക്കിനെ ബാധിക്കും. അടിമത്വത്തോടടുത്ത് നിൽക്കുന്ന വിധേയത്വം കാട്ടിയില്ലെങ്കിൽ കരിയർ തന്നെ മോശമാകും. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മണ്ണിൽ ചവിട്ടാൻ പഠിപ്പിക്കും എന്നൊരു മെച്ചമുണ്ട്. അവിടെ മണ്ണിനെ അറിയാം, പുഴയെ അറിയാം, അതിനെയൊക്കെ അനുഭവിക്കുകയുമാകാം. പഠിക്കാനാവുന്നവന്, അതിന് മനസ്സുള്ളവന് ചോരുന്ന മേൽക്കൂരയുള്ള പൊട്ടിപ്പൊളിഞ്ഞ തറയുള്ള നാടൻ വിദ്യാലയങ്ങളിലും അറിവിൻ്റെ നൂറുമേനി വിളയിച്ചെടുക്കാനാവും. പക്ഷേ മനസ്സ് വേണം, ഇല്ലെങ്കിൽ കുറ്റം പറയാം. എന്നിട്ട് അൺഎയ്ഡഡ് വിദ്യാഭ്യാസത്തിന് പിറകെ പായാം. മാനവികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കെട്ടകാലത്ത് മറ്റൊന്നും പഠിപ്പിച്ചില്ലെങ്കിലും നിന്നെപ്പോലെ തന്നെ അപ്പുറത്തിരിക്കുന്നവന് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയെന്നും അത് പങ്കുവച്ചേ മതിയാകൂ എന്നും തല്ലിയാണെങ്കിൽ കൂടി പഠിപ്പിച്ച സർക്കാർ സ്കൂളുകളിലെ പഴയ അധ്യാപകരെ മനസ്സാ വന്ദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും ഈ തലമുറയ്ക്ക് കൂടുതൽ തെളിവോടെ അങ്ങ് പകർന്നു നൽകണമേ. പഠിക്കുന്ന പാഠങ്ങൾ എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ സമൂഹത്തിനു കൂടി വേണ്ടിയാണ് എന്ന ബോധ്യം കുട്ടികൾക്ക് നൽകണമേ. അധ്യാപകരെ, മാതാപിതാക്കളെ, മുതിർന്നവരെ എല്ലാം ആദരിക്കുകയും അവരോട് കരുതൽ കാട്ടുകയും ചെയ്യുന്ന ഒരു സമൂഹ സൃഷ്ടിക്കായി ഈ വിദ്യാഭ്യാസ കാലത്തെ ഒരുക്കിയെടുക്കണമേ. കുട്ടികളുടെ മിഴികളെ നന്മയുടെ പ്രകാശം കൊണ്ട് അങ്ങ് തെളിച്ചെടുക്കണമേ. ആമേൻ.